ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദം ഇവേ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ സെക്കൻഡ് വ്ലോഗ് ആണ്. ഇതിനു മുന്നേ ഞങ്ങൾ ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിലും ഒരുപാട് വ്യൂവേഴ്സ് നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ എഡിൻബർഗിലുള്ള എവിടേക്കാണ്? പ്രിൻസസ് സ്ട്രീറ്റ്. അപ്പോ എഡിൻബർഗ് പ്രിൻസസ് സ്ട്രീറ്റ്, എഡിൻബർഗ് പ്രിൻസസ് സ്ട്രീറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് എണീക്കാനും കുറച്ച് ലേറ്റ് ആയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് നല്ല എന്തായിരുന്നു? അതെ, ഓട്സ് ഉപ്പുമാവ്. അതൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞ വീഡിയോയില് ഞങ്ങള് പുട്ടുകടലൊക്കെ പാക്ക് ചെയ്ത പോലെ വിശക്കുമ്പോ കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്നാ നമുക്ക് പോയാലോ? യെസ്, ഇങ്ങനെയാണ്. ഞങ്ങളിപ്പോ നടന്നു വന്ന വഴിയാണത്. ഇതാണ് സാൻഡ്വിച്ച് പ്ലേസ്. ഇതാണ് ട്രാം. മെട്രോ അല്ല, ട്രാം ആണ്. ഇവിടുത്തെ ലോക്കിബസ് അവിടെ ബസ് കാണാന്ന് വെച്ചാലോ. അപ്പൊ നമ്മളിപ്പോ പ്രിൻസസ് സ്ട്രീറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ലോത്തിയൻ ബസ്. അപ്പൊ നമ്മൾ പ്രിൻസസ് സ്ട്രീറ്റിൽ എത്തി. ഇതിന്റെ പുറകില് ആ കാണുന്നതാണ് എഡിൻബർഗ് കാസിൽ. ഈ ഫോട്ടോയിൽ കാണുന്ന ലേഡി സൈക്കിൾ നിന്ന് ട്രാക്കിലേക്ക് വീണ് ബസ്സിന് അടിപെട്ട് മരണപ്പെട്ടു. അതിന്റെ ഓർമ്മക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഈ ഫോട്ടോ, ഈ സൈക്കിളും. ഇതാണ് എഡിൻബർഗിലെ സബ്സെ ബഡ ശുദ്ധജല പാനി. അതെ, ഇത് സെൻസർ ആണ്. പിന്നെ എഡിൻബർഗിലെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ അത്ര പ്യുവർ ഫ്രഷ് വാട്ടർ ആണ് കേട്ടോ. വെള്ളത്തിന് ഇവിടെ ഒരു ക്ഷാമില്ല, നല്ല എല്ലാ പൈപ്പ് വാട്ടറും കുടിക്കാൻ പറ്റും. ഇവിടെ കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്ന കാറുകളാണ്, ബൈക്ക് യൂസേജ് കുറവാണ്. കാരണം ഭയങ്കര തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് കൂടുതലും എല്ലാവരും കാറിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ കിച്ചൺ സാധനങ്ങളും നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിക്കുന്ന സ്കോട്ടിഷ് തന്നെ കുറെ ഷോപ്പുകൾ, കുറെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അപ്പൊ അതില് ഞങ്ങളൊക്കെ യൂസ് ചെയ്യല് അൽഡി ലീഡിലൊക്കെയാണ്. അവിടെയാകുമ്പോൾ നമുക്ക് ചീപ്പസ്റ്റ് റേറ്റിൽ കിട്ടും. പക്ഷെ ബാക്കിയുള്ളവിടത്താണെങ്കിൽ ഇതിന് പൊതുവെ അപേക്ഷ ഒന്ന് കൂടുതലാണ്. പിന്നെ ഇവരുടെ സ്പോട്ട് മീറ്റ് ഉണ്ട്, പിന്നെ പൗൺലാൻഡ് ഉണ്ട്, അസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ ഞാൻ ഉണ്ടാണ്ടിരിക്കണ എന്താന്ന് വെച്ചാല്, ഇവിടെ പർച്ചേസിങ്ങിനൊക്കെ ഞാൻ ബാക്കിലാണ്. കാരണം മൂപ്പരാണ് ഫുള്ള് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്, എല്ലായിടത്തും പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു വരാറ്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഉണ്ടാണ്ടിരിക്കുന്നുണ്ട്. നമ്മള് പ്രിൻസസ് സ്ട്രീറ്റിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും ഈ കാസിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എവിടെ നോക്കിയാലും കാണാൻ പറ്റും, കാരണം ഈ കാസിലിന് ചുറ്റിട്ടാണ് പ്രിൻസസ് സ്ട്രീറ്റ് കിടക്കുന്നത്. ഈ കാസിൽ കയറണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പേയ്മെന്റ് 20 pounds ആണ്. അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രി ഒന്നും ഇല്ല. പിന്നെ ഇവിടുത്തെ സ്കോട്ട് കാർഡ് ഉണ്ട്, അതിനും ഡിസ്കൗണ്ട് ഉണ്ട്. ഇതാണ് പ്രൈം മാർക്ക്. ഇതെല്ലാം ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. ടീഷർട്ട്സ് ആയാലും പാൻസ് ആയാലും ഒക്കെ. നമ്മളെ നാട്ടിലൊക്കെ വെയില് കൂടിയിട്ട് ഇവിടെ വെയില് കിട്ടാൻ വേണ്ടി കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട്.
നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോ എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമാണ് ഇവിടെ. ഈ ഒരു ഗാർഡനും ബിൽഡിങ്ങും, പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇവിടെ ഓരോ ബിൽഡിങ്ങിന്റെ സൈഡിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റുന്നത് നമുക്ക് ഏത് ഇയറിലാണെന്നുള്ളത്. ഇത് വേവർലി മാളാണ്, മാളിലേക്കുള്ള എൻട്രി ആണ് ഇവിടെ. വൈകിട്ട് നാലേകാലായി, ഇപ്പൊ വെയിലൊക്കെ പോയിട്ടുണ്ട്, വെയില് പോയി, തണുപ്പ് വരാൻ തുടങ്ങി, തണുക്കുന്നുണ്ട്. തണുക്കതിന് മുന്നേ വീട്ടിൽ പോണം എന്തായാലും. ഇപ്പൊ സൺസെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എട്ടേകാല്, വൈകിട്ട് എട്ടേകാലാണ് ഇവിടെ സൺസെറ്റ് ആവുന്നത്. എന്തിനാണ് തൊക്കെടുത്ത് പോയി അടങ്ങിയിരിക്കും. പിന്നെ അതുപോലെ ഇവിടെ നൈറ്റ്, ഇവിടെ ഇപ്പോൾ വിന്ററിലല്ലോ, സോറി, സമ്മറിൽ നൈറ്റ് കുറവാണ്. മീൻസ് ഇരുട്ടാവണമെന്നുണ്ടെങ്കിൽ പത്തര, രാത്രി 10:30 ആവും. അതുപോലെ രാവിലെ ഒരു 4:30-5 ആകുമ്പോഴത്തേനും, 4:30 ആകുമ്പോഴത്തേനും വെളിച്ചാവാൻ തുടങ്ങും. അപ്പോൾ പകൽ കൂടുതലാണ് ഇപ്പോൾ. പക്ഷെ വിന്ററിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ തിരിച്ചാണ്. വന്ന സമയത്തൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിന് പോയി, പുറത്തിറങ്ങിയ സമയത്ത് നോക്കിയപ്പോൾ ഫുൾ ഇരുട്ടായി. 4 ആയിട്ടുള്ളൂ, 4 ആയപ്പോൾ തന്നെ ഇരുട്ടായി. രാവിലെ ഒരു 10:00-11:00 ഒക്കെ ആകുമ്പോഴാണ് നല്ല പോലെ ഒന്ന് വെളിച്ചം, നല്ല പോലെ വെളിച്ചം വരാൻ തുടങ്ങും. വെളിച്ചം വരാൻ തുടങ്ങുക 11:00 ആകും. ഒരു മണിയാകുമ്പോഴത്തേനും ആ വെളിച്ചം മാറി തുടങ്ങും. വൈകുന്നേരം 5:00 ആകുമ്പോഴത്തേനും ഇരുട്ടാവും. അങ്ങനെയായിരുന്നു, അങ്ങനെ ഇത് വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചേഞ്ച് ആയി, ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി. അപ്പോൾ നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ രാവിലെ ഓട്സ് കഴിച്ചിറങ്ങിയതാണ്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതന്നെ പാക്ക് ചെയ്ത് പോകുന്നു. ഇപ്പം ഞങ്ങൾ ഇത് കഴിക്കാൻ പോവുകയാണ്. ഇത് 2 കുപ്പിയിൽ വെള്ളം എന്ന് പറഞ്ഞാൽ അതിൽ തണുത്ത വെള്ളമാണ്, സോറി, സാധാ വെള്ളമാണ്. ഇതിൽ ചൂട് വെള്ളമാണ്. കാരണം രണ്ട് കൂടി എടുത്താൽ ആനയുടെ തുമ്പിക്കൈമേൽ മുർഷി ധരിക്കണം. ആനയുടെ തുമ്പിക്കൈമേൽ മുർഷി. സ്ഥലത്താണ് നമ്മളുടെ ദീപാവലിക്ക് ഇവിടെ വെടിക്കെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നവര്. ഇപ്പൊ പ്രോഗ്രാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യും. അപ്പൊ ഇവിടെ നിറച്ച ആൾക്കാരെ ഇതിന്റെ ഉള്ളിൽ മൊത്തം ആൾക്കാരുണ്ട്. അപ്പൊ ഗൈസ്, ഞങ്ങളിങ്ങനെ നടന്നു വരുന്നു, വരുന്ന വഴിക്ക് നമ്മുടെ വിനയ് ഫോർട്ട് പുള്ളി we'll be right back.
നമ്മൾ വേവർലി മാൾ കഴിഞ്ഞു, ഇനി നേരെ എഡിൻബർഗിൽ നിന്നുള്ള സെന്റ് ജെയിംസ് കോട്ടർ മാളിലേക്ക് പോവാണ്. അപ്പൊ ഇതാണ് സെന്റ് ജെയിംസ് കോട്ടർ മാള്. മാളിലേക്കുള്ള എൻട്രി ആണിത്. ഇത് പവർ ബാങ്ക് രണ്ടിന് കൊടുക്കുന്ന ഒരു മെഷീനാണ്. ഞങ്ങൾ ഇന്ന് നൈറ്റ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുന്ന് ഞങ്ങൾ ഒരു ക്ലാസിക് നാനും ഒരു തന്തൂർ റൊട്ടിയും പിന്നെ പിലാവ് റൈസും പിന്നെ ഒരു ഗാർലിക് ചിക്കനും ഓർഡർ ചെയ്തു. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ പോകുന്നത് ഇവിടെ നൈക്കിൻ്റെ ഒരു ബ്രാൻഡ് ഫാക്ടറി ഉണ്ട്. അപ്പം അങ്ങോട്ടാണ്, കാരണം ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ഷൂ ഒക്കെ കേടുവന്നു. ഗൈസ് ഒക്കെ അല്ല, ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ഷൂ കേടുവന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഷൂ മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി നടക്കണം. അപ്പോഴാണ് ഇവിടെ നൈക്കിൻ്റെ ഒരു ബ്രാൻഡ് ഫാക്ടറി ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ കൂടെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങൾ ഫാക്ടറിയിലേക്ക് ഷൂ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ ഫാക്ടറി ഔട്ട്ലെറ്റ് വരുന്നത് ലിവിംഗ്സ്റ്റണിലാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നൈക്കിൻ്റെ ഷോറൂം. അത്യാവശ്യം ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ഷൂവിനൊക്കെ. ഇത് വുമൺസിൻ്റെ സെക്ഷനാണ്, ഇത് കിഡ്സിൻ്റെ, അത് ജെൻസിൻ്റെ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി എല്ലാത്തിനും 30% ഓഫ് ഉണ്ട്. ഇപ്പോൾ ഈ പ്രൈസ് കൊടുത്തിരിക്കണം അതിൻ്റെ പുറമേ കേട്ടോ 30% ഓഫ് വരുന്നത്. ഫിഫ്റ്റി പെർസെൻറ്റ് 30% ഓൾമോസ്റ്റ് എല്ലാത്തിനും ഓഫ് ഉണ്ട്. തീരിക്കുന്ന പീസസ് ഒക്കെ 30% ഓഫാണ്. ഈ ജെൻസിൻ്റെ സെക്ഷൻ നോക്കാം. ഓൾമോസ്റ്റ് നല്ല ഓഫറുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പ്രൈസിൻ്റെ കൂടെ തന്നെയാണ് 30% ഓഫ്. അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് കൂടെ 10% എക്സ്റ്റൻഡ് കിട്ടും. അങ്ങനെ ടോട്ടൽ 40% നമുക്ക് ഡിസ്കൗണ്ട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ പീസസിന് മൊത്തം 30% ഓഫാണ്. നൈക്കിൻ്റെ എയർമാക്സ് ഒക്കെ ഇതാ, അതിനൊക്കെ പ്രൈസ് വാങ്ങിക്കുക. അങ്ങനെ ഫൈനലി ഞങ്ങൾ രണ്ടാളും പേരും ഇവിടുന്ന് ഷൂ എടുത്തു. ആ ഷൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ട് സെയിം തന്നെ, ഇതിലെന്താ പറയുന്നത്? എന്താ പറയുന്നത്? നമ്മൾ പിസ്സേരി എക്സ്പ്രസിൽ വന്നിട്ട് ഒരു പിസ്സ ഓർഡർ ചെയ്താണ്. അങ്ങോട്ട് കഴിച്ചോളൂ. എന്തത്? എനിക്കില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ലിവിംഗ്സ്റ്റണിൽ നിന്ന് എഡിൻബർഗിലേക്ക് പോകുമ്പോൾ വഴിക്ക് ഒരു റിസോർട്ട് കണ്ട്, റേത്തോ പാർക്ക് എന്ന റിസോർട്ടിൻ്റെ പേര്. ആ റിസോർട്ടിൻ്റെ സൈഡിൽ ഒരു സീനറിയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ഏക്കർ കണക്കിന് ലോങ് ആയിട്ട് നിറച്ച് യെല്ലോ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.